നിർണായക തെരഞ്ഞെടുപ്പ് സമയത്ത് പത്തനംതിട്ടയിലുണ്ടായ കയ്യാങ്കളി അതീവ ഗുരുതരമായ സംഘടനാ വിഷയമായിട്ടാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത്. വി എസ് പിണറായി കാലത്തെ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സംശയവും നേതൃത്വത്തിനുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പതിറ്റാണ്ടുകളായി വി എസ് പക്ഷത്തിന്റെ കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കോട്ടയം സമ്മേളനത്തിന് ശേഷമാണ് പിണറായി പക്ഷത്തേക്ക് മാറിയത്. മുൻ എം എൽ എ പത്മകുമാർ എല്ലാ സമയത്തും പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായി നിൽക്കുന്നയാളാണ്. ഇത്തവണ ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് സംസ്ഥാന നേതൃത്വമാണ്. വിഭാഗീയ കാലത്ത് പിണറായി വിജയന്റെ വലം കൈയായിരുന്ന തോമസ് ഐസക്കിനോട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ പലർക്കും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഐസക്കാകട്ടെ സ്വന്തം നിലയ്ക്ക് തന്നെ ടീമിനെ ഉണ്ടാക്കി പ്രവർത്തന രംഗത്ത് ചൂടുറപ്പിക്കുകയായിരുന്നു. പ്രമുഖ നേതാക്കളുടെ ഉദാസീനത സെക്രട്ടറി യോഗത്തിൽ മന്ത്രി വി എൻ വാസുവിന്റെ നേതൃത്വത്തിൽ പത്മകുമാർ പരാതിപ്പെട്ടതാണ് മറുഭാഗത്ത് ചൊടിപ്പിച്ചത്. കമ്മിറ്റി കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം, ചിലപ്പോൾ ആ പരിപാടി ഇവിടെ വെക്കണം അല്ലെങ്കിൽ മറ്റേ ഇവിടെ വെക്കണം, ഈ പരിപാടി അങ്ങ് വേണം, ഇങ്ങനെയൊക്കെ പറയും. അത് ചിലപ്പോൾ ചില ആളുകൾ അവരവരുടെ സ്വരത്തിൽ ശബ്ദമൊക്കെ ഉണ്ടായത് വരാം. അതിനപ്പുറത്തൊരു സംഭവം അല്ലാണ്ട് മറ്റൊരു സംഭവം ഇവിടെ പത്തനംതിട്ട ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാൾ മത്സരിക്കുന്ന സ്ഥലത്തെ പ്രമുഖ നേതാക്കളുടെ വാക്കേറ്റവും കയ്യാങ്കളിയും പാർട്ടിക്ക് നാണക്കേടായിരിക്കുകയാണ്. ബദൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്നതടക്കം കാര്യങ്ങൾ നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നേരിട്ടിടപെട്ട് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്ന സൂചനയും നേതാക്കൾ നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.